ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഇതാ സവോള, സവോള ഒരു സവോള എൻ്റെ അടുത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള, ഒരു അരമുറി നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി, അല്ലിയാണ് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് ഒരു രണ്ട് തണ്ട് കറിവേപ്പില. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഉരുളക്കിഴങ്ങ് അറിയില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ്. ഒരു ആറ് ഉരുളക്കിഴങ്ങ് കണ്ടെടുത്തേക്കാണ് മീഡിയം വലുപ്പത്തിലുള്ളത്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതാണ് അത്രയ്ക്ക് എടുത്തത്. പിന്നെ നമ്മുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച്. ഓക്കെ, പിന്നെ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ദാ ഇത് മസാലപ്പൊടി. മസാലപ്പൊടി നമ്മുടെ മസാലയ്ക്ക് അനുസരിച്ച് വേണം. ഇതൊരു മസാല ഉരുളക്കിഴങ്ങ് കറിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസാല കുറച്ചധികം എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമുക്ക് കടുക്, ഇത്രയാണ് വേണ്ടത്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിൽ ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ടുണ്ട്. ഓക്കെ, ഇതാ ഒന്ന് മോട്ട് വന്നു. അപ്പോൾ അത് നമുക്ക് ഇതാ പച്ചമുളക് നമ്മൾ കീറിയിട്ട് ഇതാണ്. ഇനി ഇതിന് ശേഷം കറി വേപ്പിലയും സവോളയും നമുക്ക് അരിഞ്ഞത് ചേർക്കാം. നമ്മൾ സവോള ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ സവോള നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു കരി ഉപ്പ്, ഉള്ളി പാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മളതിട്ട് നമ്മൾ ഇതാക്കുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു രണ്ട് തണ്ടിൻ്റെ മല്ലിയില കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കൊന്ന് ഇത്തിരി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവോളയുടെ വഴന്ന് വരുന്നിട്ടാണ് ഇത്. ഞങ്ങളൊരു തൃശ്ശൂക്കാരൊരു കറിയാണ്, തൃശ്ശൂക്കാരുടെ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. ഇത് എൻ്റെ മമ്മി വീട്ടിലുണ്ടാക്കുന്ന ഒരു തരം കറിയാണത്. ഇത് വെച്ചിട്ട് ഞങ്ങൾ വെണ്ടക്കായ വെച്ചിട്ടും ഇതുപോലെ തന്നെ മസാലക്കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ചപ്പാത്തിയുടെ കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. ചോറും ഇത് വെച്ച് കഴിക്കൂട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അത് തന്നെ ആവട്ടെ എന്ന് കരുതി ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല കറി. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഗ്യാസിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കറി വയ്യല്ല, ഇത്തിരി കറി പോലെയാണ്. ആ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഇത്തിരി ചൂടുവെള്ളം വെച്ചേക്കണം. ഇതൊന്ന് വഴണ്ട് വരട്ടെ, നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പാകത്തിനായിട്ടാണ്. വല്ലാണ്ട് ബ്രൗൺ കളറിലേക്കൊന്നും വരണ്ട, ഒരു ഒരു ഈ ഒരു പരിവം ഇത്രയ്ക്ക് മതി, ഭയങ്കര ബ്രൗൺ ഒന്നായിട്ട് വരരുത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പൊടികളൊക്കെ ചേർത്തു. മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ തീ കുറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം ചേർത്തത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു വറുത്തൊരു മണം വരില്ലോ, ഇതിൻ്റെ ഒരു പാകമായ ഒരു മണം, ആ മണം വേറെ വരുന്നവരെ നമുക്കൊന്ന് പതുക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ മണം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ മണം വരുന്നവരെ നമുക്കൊന്ന് ഇത്തിരി നേരം ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ട് നോക്കണേ, കരിഞ്ഞു പോകും പെട്ടെന്ന് പൊടികളായതുകൊണ്ട്. അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാം. ആ ഡ നമ്മുടെ മസാല മൂത്ത മണം വന്നു തുടങ്ങിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തു. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കി കൊടുക്കാണ് കേട്ടോ. ഇത്തിരി ഉടഞ്ഞ് പോയാലും കുഴപ്പമില്ല, അത് വിചാരിച്ച് വല്ലാതെ ഉടയ്ക്കരുത്. ഇത്തിരി ഉടഞ്ഞ കറിയാക്കി ആണെന്നാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്, അല്ലാതെ കട്ടായിട്ട് കിടന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി ഉടഞ്ഞാലും കുഴപ്പമില്ല, അത് വിചാരിച്ച് നിങ്ങൾ വല്ലാണ്ട് ഉടച്ച് കളയരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇതായതിനു ശേഷം നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ആ ഇത് നമ്മൾ നന്നായിട്ട് ഇളകി വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഇതാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കുകയാണേ, കണ്ടല്ലോ ഇത് വെള്ളം ഒഴിച്ചു. ഓക്കെ, ഇത്ര മതി, ഇനി ഇത്ര മതി, പക്ഷേ എനിക്ക് കുറച്ചും കൂടി വേണം. പക്ഷെ നമുക്ക് ഇനി നാളികേരപ്പാലം ഒഴിക്കാണ്ട് അത് മറക്കരുത്. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കളയരുത്, ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, എനിക്ക് ഇത്തിരി കൂടിയും വെള്ളം ഒഴിക്കേണ്ടതുണ്ട്, ഇത്തിരി കൂടി ഒഴിക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം, ഇപ്പോൾ തിളച്ച വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും, എന്നിട്ട് ഉപ്പിടണം. തിളച്ചതിന് ശേഷം രണ്ടാം പാല് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഒഴിക്കണം. ഓക്കെ, ഇതാ ഞാൻ ഇതാ ഇത്ര വെള്ളം ഒഴിച്ചു. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് എൻ്റെ കണക്കിനുള്ളത് ഇതാണ് കേട്ടോ. ഓക്കെ, ഉപ്പിട്ടല്ലോ, ഞാൻ വല്ലാണ്ട് ഇപ്പോൾ വാരി കോരിയതില്ല, അവസാനം ടേസ്റ്റ് ചെയ്യുന്നത് ബാക്കിയിടാം. അല്ലെങ്കിൽ ഉപ്പിൻ്റെ കാര്യമല്ലേ, കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നു, എന്നിട്ട് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കുകയാണ്. ഓക്കെ, അപ്പോഴേക്ക് ഇത് തിളയ്ക്കും, തിളയ്ക്കുമ്പോൾ ഞാൻ രണ്ടാം പാല് ഒഴിക്കും. ഇതാ ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്, മസാലയുടെ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിളക്കിനെ കണ്ടല്ലോ, നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ രണ്ടാം പാല് ഒന്ന് ചേർക്കാം. ഓക്കെ, രണ്ടാം പാല് ഞാൻ ചേർത്തു.
ഞാൻ നേരത്തെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നി, അപ്പോൾ എനിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇത്തിരി കൂടി അതൊന്ന് ഇതാവണമായിരുന്നു. ഒന്ന് ഒരു കുറച്ചും കൂടിയും ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ. അപ്പോൾ ഇത് ഇനി ഇത്തിരി നേരം നമ്മൾ അടച്ചിടുമ്പോൾ ഇത്തിരി തിക്നെസ് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ കറി. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് തിളച്ചിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നന്നായി തിളച്ച് വിട്ടാൽ ഞാൻ എന്നിട്ട് തിന്നിട്ടിരിക്കണം. ഇങ്ങനെ സ്പൂണുണ്ട്, ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാനേ. നന്നായിട്ട് അരച്ച് ഞാൻ ഇത്തിരി നന്നായിട്ട് തീ കുറച്ച് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കും. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തിളക്കരുത്, ഒന്ന് ചൂടായാൽ മതി, എന്നിട്ട് ഓഫ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തിളച്ചല്ലോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു തിക്ക് വരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലാണ് എൻ്റെ ഭാഗം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിരിക്കാം. എനിക്കിഷ്ടമുള്ള മോഡല് ഇതാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഓക്കെ, ഒന്നാം പാൽ പതുക്കെ ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു ക്രീമി ഫ്ലേവർ പോലെ വന്നിരിക്കണത്. ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് തിളയ്ക്കാൻ കേട്ടോ, ഇത് ലൈറ്റായിട്ട് തിളയ്ക്കാൻ വിട്ടാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിക്കോ. തിളച്ചങ്ങട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന വില വരും ഈ നാളിയിൽ പലക്കാകുമ്പോൾ. അപ്പോൾ വല്ലാതെ ഇങ്ങനെ തിളയ്ക്കാതെ ഒന്ന് നന്നായിട്ട് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കണേ. ഉപ്പൊക്കെ കുറവുണ്ടെന്ന് ഞാൻ നോക്കി, എൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുക. ഇനി ഇത് അവസാനം നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് താളിച്ചിട്ട് ഒഴിക്കാം. താളിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കടുക്, വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കറിവേപ്പില. പിന്നെ വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ടോ, അത് നിർബന്ധമില്ല. അതും കൂടി ഒന്ന് കടുക് തളിക്കുക, പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. കണ്ട, ചെറുതായിട്ട് തിളച്ച് വരണത്. ഈ തിള മതി കേട്ടോ, ഞാൻ ഓഫ് ചെയ്യാണ് സ്റ്റൗ. ഞാൻ ഓഫ് ചെയ്തു. താളിക്കാനായിട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ടു. കടുക ഒന്ന് പൊട്ടിത്തുടങ്ങി കേട്ടോ. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് അങ്ങനെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചെറുതാണ് ഒന്ന് ഇളക്കി കൊടുത്തു. കണ്ടില്ലേ ഇതിൻ്റെ കട്ടി, ഈ ഒരു കട്ടിയാണ് ഇതിന് വരുന്നത്.